തിരുസഭ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ സക്കറിയാസ് പാപ്പ ഇറ്റലിയിലെ കലാബ്രിയ പ്രദേശത്ത് ഗ്രീക്ക് മാതാപിതാക്കന്മാരിൽ നിന്നാണ് വിശുദ്ധ സക്കറിയാസ് പാപ്പ ജനിച്ചത് മാർപ്പാപ്പ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും അധ്വാനശീലവും വ്യക്തമാക്കുന്നുണ്ട് ഫ്രഞ്ച് വംശജരുടെ രാജാവായി പിപിൻ തിഷോട്ട് എന്ന ആളെ പാപ്പ കിരീടധാരണം നടത്തി ആദ്യമായിട്ടായിരുന്നു ഉന്നത സഭാധികാരി ഒരു രാഷ്ട്രത്തലവനെ വഴിച്ചത് അതുപോലെ ഗ്രീക്ക് സാമ്രാജ്യവും ലംബാട്ടുകാരും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ വിശുദ്ധന് കഴിഞ്ഞു ലംബാഡിലെ രാജാവ് റോമിൽ എത്തുന്നതിന് മുൻപ് രാജാവിൻ്റെ കൂടാരത്തിൽ അദ്ദേഹം പോവുകയും രാജാവ് മാർപാപ്പയുടെ പെരുമാറ്റ വിശിഷ്ടതയിലും വാഗ്ദോരണിയിലും ആകൃഷ്ടനായി പാപ്പയോട് സൗഹൃദവും വിധേയത്വവും പ്രകടിപ്പിക്കുകയും ചെയ്തു അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തി വിശുദ്ധൻ്റെ സൗഹൃദം സ്വീകരിച്ച് പ്രതിമ വന്ദന നിരോധനം നീക്കിക്കളഞ്ഞു ജർമ്മനിയിൽ വിശുദ്ധ ബോനിഫസ്റ്റിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാർപാപ്പ പ്രോത്സാഹനം നൽകുക വഴി ജർമ്മനിയുടെ മാനസാന്തരം പൂർണ്ണമാക്കാനായി സാധിച്ചു മാർപ്പാപ്പയുടെ സഹകരണത്താലും വിശുദ്ധ പെട്രോണാക്സിൻ്റെ പരിശ്രമത്താലും ലംബാട്ടുകൾ തകർത്തു കളഞ്ഞ മോന്യകസീനോ ആശ്രമം പുനഃസ്ഥാപിക്കാനായി സാധിച്ചു നിരവധി പാവപ്പെട്ടവരെ സഹായിക്കുകയും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും വിഗ്രഹാരാധകരാൽ ആട്ടിയോടിക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് അഭയം നൽകുകയും നിരവധി അടിമകളെ മോചനദ്രവ്യം നൽകി മോചിപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വിശുദ്ധ ഗ്രിഗറിയുടെ സംഭാഷണങ്ങൾ എന്ന ഗ്രന്ഥം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു സകല ജനങ്ങളോടും സ്നേഹപൂർവ്വം പെരുമാറുകയും സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത പാപ്പ എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ മരണമടഞ്ഞു പ്രാർത്ഥന കർത്താവായ യേശുവേ മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യാനുള്ള മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ നൽകണമേയെന്ന് വിശുദ്ധ സക്രിയാസ് പാപ്പയുടെ മാധ്യസ്ഥത്താൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ